നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടന്നുപോയതിന് കസ്റ്റംസിന് വീഴ്ച പറ്റിയതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകി. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിരന്തരം നയതന്ത്ര ബാഗേജുകൾ വന്നതിനെക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ മുന്നറിയിപ്പുകൾ കസ്റ്റംസ് അവഗണിച്ചു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്ക്. തിരുവനന്തപുരത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പിടിക്കുന്നതിന് മുമ്പ് നൽകിയ മുന്നറിയിപ്പുകൾ കസ്റ്റംസ് അവഗണിച്ചുവെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിൽ UAE, മാലി എന്നീ വിദേശ എംബസികളുടെ കോൺസുലേറ്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. രണ്ട് കോൺസുലേറ്റിലേക്ക് മാത്രമാണ് നയതന്ത്ര ചാനൽ വഴി ബാഗേജുകൾ എത്തുക. എന്നാൽ ഒരു വർഷത്തിനിടയിൽ നിരന്തരം UAE കോൺസുലേറ്റിലേക്ക് ബാഗേജുകൾ എത്തിയതിൽ അസ്വാഭാവികതയുണ്ടെന്നും ബാഗേജുകൾ ക്ലിയറൻസ് ഇല്ലാതെ നൽകരുതെന്നും രഹസ്യാന്വേഷണ വിഭാഗം കസ്റ്റംസിനെ അറിയിച്ചിരുന്നു. എന്നാൽ IB റിപ്പോർട്ടുകൾ കസ്റ്റംസ് മുഖവിലക്കെടുത്തില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നയതന്ത്ര ബാഗേജ് വഴി 20 തവണ സ്വർണം കടത്തിയെന്നാണ് കസ്റ്റംസ് തന്നെ പറയുന്നത്. IB മുന്നറിയിപ്പ് കസ്റ്റംസ് അവഗണിച്ചതാണ് സ്വർണ്ണക്കടത്തിന് സഹായകരമായതെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ക്ലിയറൻസ് ഇല്ലാതെ ബാഗേജുകൾ കസ്റ്റംസ് വിട്ടു നൽകിയത് പരിശോധിക്കപ്പെട്ടതാണെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കോൺസുലർ ജനറൽ ദുബായിലുള്ളപ്പോൾ നയതന്ത്ര ചാനൽ വഴി കൂടുതൽ ബാഗേജുകൾ കോൺസുലർ ജനറലിന്റെ പേരിലെത്തിയതിൽ അന്വേഷണം നടക്കാത്തതും വീഴ്ചയായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിച്ചതും പരിശോധനയിലെ കാര്യക്ഷമതയില്ലാത്തതുമാണ് സ്വർണ്ണക്കടത്തിന് സഹായകരമായത് എന്നതാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. കസ്റ്റംസിന് വീഴ്ചയുണ്ടായിരുന്ന ആവർത്തിക്കുകയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും. കൊച്ചിയിൽ നിന്നും R. അരുൺ രാജ്, റിപ്പോർട്ടർ.